ഹായ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മൾ മാതാപിതാക്കള് പൊതുവെ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇവർ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഇവർ ഭക്ഷണം വായിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഇറക്കാതിരിക്കുന്ന ഒരു അവസ്ഥ. അപ്പം ഇന്നത്തെ നമ്മുടെ സംസാരം, അതായത് ഈ സെയിം പ്രശ്നം ഞാനും നേരിട്ടതാണ്, എങ്ങനെയാണ് ഈ ഒരു വായിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രവണത ഞാൻ മാറ്റിയെടുത്തത് എന്നുള്ള കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പം അതിനു മുമ്പ് ഒന്ന് ഞാൻ പറയട്ടെ, നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ മാതാപിതാക്കളും എല്ലാ അമ്മമാരും നമ്മൾ പ്രധാനമായും ചെയ്യുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് മുമ്പിൽ കാർട്ടൂൺസ് വെച്ചു കൊടുക്കും. മൊബൈലിൽ വെച്ചു കൊടുക്കും, ടാബിൽ വെച്ചു കൊടുക്കും, ലാപ്പിൽ വെച്ചു കൊടുക്കും, ടി വിയിൽ വെച്ചു കൊടുക്കും, എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ വെച്ചു കൊടുക്കും. പക്ഷേ ഇത് ചെയ്തു കൊടുക്കുമ്പം നമ്മൾ അവരോട് തന്നെ ചെയ്യുന്ന ഒരു ക്രൂരതയാണിത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ലെവൽ മാറിക്കിട്ടാണ്, ഇവരും ആരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ മാറുന്നു. രണ്ട്, അവരും ഒരു ഇൻട്രോവേർട്ട് ആയി പോവുകയാണ് കുഞ്ഞുങ്ങൾ. മൂന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവരുടെ കണ്ണിൻ്റെ കാഴ്ച കുറയുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ഈ ഒരു ചുറ്റുവട്ടമുള്ള ഒരുപാട് ആൾക്കാർ, അതുപോലെ എനിക്കറിയാവുന്ന ഒരുപാട് പേര് കുഞ്ഞുമക്കൾ, മൂന്നും നാലും അഞ്ചും വയസ്സുള്ള മക്കള് ഇപ്പോഴേ സ്പെക്സ്, കണ്ണിന് കാഴ്ച കുറവ് കാരണം സ്പെക്സ് വെച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് അവർ കാരണം? അവര് ഈ ഒരു കാർട്ടൂൺസ് കണ്ടുകൊണ്ടിരിക്കുന്നു, ഫുൾ ടൈം അവർ കാർട്ടൂൺസ് കണ്ടുകൊണ്ടിരിക്കുന്നു. അത് അവരതിന് അഡിക്റ്റഡ് ആണ്, അവർക്ക് വേറെ ഒരു ലോകമില്ല, അവർക്ക് പുറത്തിറങ്ങി ഒരു കളി എന്ന് പറയുന്നില്ല. അപ്പം നിങ്ങൾ മാതാപിതാക്കൾ ദയവ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് ഒരു വിധത്തിലും ഈ വക കാര്യങ്ങൾ ചെയ്തു കൊടുക്കരുത്. പക്ഷേ ഞാൻ ഇതിനോട് കംപ്ലീറ്റ്ലി ഒപ്പോസ് ചെയ്യുന്ന ഒരാളല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പരിധി വരെ റൈംസ് എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ്. പക്ഷെ നമ്മളൊരു സമയം തീരുമാനിക്കണം. ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂർ കൂടി പോയാൽ അതും കുറച്ച് അകലത്തിൽ വെച്ചിട്ട്, ഒരു വിധത്തിൽ നമ്മൾ മൊബൈലിലൊന്നും വെച്ച് കൊടുക്കില്ല, ടി വിയിലാണെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസിലൊക്കെ വെച്ചിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുത്തു എന്ന് ഓർത്ത് കുഴപ്പമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റൈംസിലൂടെ കുഞ്ഞുങ്ങൾ കുറെ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ബ്രെയിനിലോട്ട് കയറുന്നുണ്ട്. അതിപ്പോൾ എന്താ വെച്ചാൽ, എൻ്റെ മോൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, അവന് ഞാൻ കാർട്ടൂൺസ് വെച്ച് കൊടുക്കും, കുറെ എഡ്യൂക്കേഷണൽ ലെവലിലുള്ള കുറച്ച് കാർട്ടൂൺസ് കാണിച്ചു കൊടുക്കും. അപ്പൊ അതിനകത്ത് നിന്ന് തന്നെ അവർക്ക് റൈംസ് പഠിക്കാൻ പറ്റും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവർക്ക് കളേഴ്സ് പഠിക്കാൻ പറ്റും. എന്റെ മോൻ ഈ കളേഴ്സ് ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നതിലും കൂടുതലായിട്ട് അവന് പെട്ടെന്ന് അവൻ പിടിച്ചെടുത്തത് ഈ കാർട്ടൂൺസ് കണ്ടിട്ടാണ്. അതിനകത്ത് ഇങ്ങനെ ഓരോ വണ്ടികളുടെ കളേഴ്സ് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അത് ബ്ലാക്ക് അല്ലെങ്കിൽ ഓരോ ആനിമൽസിന്റെ പേര് അവരവിടെ പറയുന്നുണ്ട്. അപ്പൊ അത് കേട്ടിട്ട് ഇവൻ തന്നെ സ്വയം പഠിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ അങ്ങനത്തെ കാർട്ടൂൺസ് വെച്ച് കൊടുക്കാറുള്ളൂ, അല്ലാത്തൊന്നും ഞാൻ വെച്ച് കൊടുക്കാറില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് കാർട്ടൂൺസ് വെച്ച് കൊടുക്കുക. പക്ഷെ നമ്മൾ അവർക്കും കൂടെ ഉപകാരപ്രദം തോന്നുന്ന കാർട്ടൂൺസ് മാത്രം വെച്ച് കൊടുക്കുക. അതും നിങ്ങൾ സമയം നിശ്ചയിക്കുക. ഒരുപാട് നേരത്തെ കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ട് ഇരിക്കരുത്. അതുപോലെ തന്നെ അടുപ്പിച്ച് വെച്ച് കൊടുക്കരുത്, മൊബൈലൊന്നും വെച്ച് കൊടുക്കരുത്. അപ്പൊ ഞാൻ ഇതിന്റെ മുന്നോടിയായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ, ഇത് നമ്മുടെ ടോപ്പിക് അല്ല എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഞാൻ എൻ്റെ മോൻ്റെ ആ ഒരു ശീലം, അതായത് വായിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ശീലം മാറ്റിയത് എന്നുള്ളത് പറയുന്നത്? എനിക്ക് ഭയങ്കര ദേഷ്യമുള്ളൊരു കാര്യമായിരുന്നു ഈ വായിൽ വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഒരു സമയം കൊണ്ടാട്ടോ അവൻ അങ്ങനെ ഒരു സ്വഭാവം തുടങ്ങി, അല്ലെങ്കിൽ വരെ കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു സമയം കൊണ്ട് അവൻ വായിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നു, അപ്പം കഴിക്കുന്നില്ല. പിന്നെ ഇപ്പം കാർട്ടൂൺ വേണമെന്ന് ആവശ്യപ്പെടുന്നു, അത് ഞാൻ സമ്മതിക്കുന്നില്ല. പിന്നെ പുറത്ത് നമുക്ക് എപ്പോഴും പുറത്തിറങ്ങിക്കൊണ്ട് കഴിക്കൊടുക്കാൻ പറ്റത്തില്ല, കാരണം വെച്ചാൽ ഒന്നെങ്കിൽ ഭയങ്കര വെയിലായിരിക്കും, അല്ലെങ്കിൽ ഇപ്പം ഭയങ്കര തണുപ്പുള്ള സമയമാണ്, അപ്പം എപ്പോഴും പുറത്തിറങ്ങാനാവത്തില്ല. ചില സമയത്ത് നല്ല മഴയായിരിക്കും, ആ സമയത്ത് നമുക്ക് പുറത്തിറങ്ങാനാവത്തില്ല. അപ്പം നമുക്ക് വീട്ടിലിരുത്തി തന്നെ എങ്ങനെ ഒന്ന് മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റോറി പറഞ്ഞു കൊടുക്കുക. അപ്പം നിങ്ങൾ ചിന്തിക്കാൻ പോകും, സ്റ്റോറിയാണ് ഇത്ര വലിയ ആനക്കാരുന്ന്. പക്ഷേ സ്റ്റോറി എന്ന് പറയുന്നത് സാധാ സ്റ്റോറി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്റ്റോറീസ് ഇഷ്ടമാണ് അല്ലേ? എന്നാൽ ഇഷ്ടമില്ലാത്ത ഒരു വിഭാഗം കുട്ടികളും ഉണ്ട് കേട്ടോ. എങ്കിലും സ്റ്റോറീസ് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, നമ്മളതിൽ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ടോയ്സ് വാങ്ങുമ്പം കുറെ ക്യാരക്ടേഴ്സിനെ വാങ്ങുക, അതായത് ആനിമൽസിനെ വാങ്ങുക, ബേർഡ്സിനെ വാങ്ങുക, അതുപോലെ കുറെ ഷേപ്സ് വാങ്ങുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പല പല ഐറ്റംസ് കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷൻ സ്കിൽസ് വർദ്ധിപ്പിക്കാനും കൂടി ആയിട്ടുള്ള ടോയ്സ് വാങ്ങണം എന്നതും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ആ ടോയ്സ് നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ഉപകാരപ്പെടും. എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്റ്റോറീസ് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പം എൻ്റെ അടുത്ത് ഈ ലയൺ ഉണ്ട്, ഈ ഒരു ഡക്ക് ഉണ്ട്, അതുപോലെ ടൈഗർ ഉണ്ട്, മാംഗോ, ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങൾ എൻ്റെ അടുത്തുണ്ട്. അപ്പം ഞാൻ ഇതിൽ നിന്ന് എക്സാമ്പിളിന് വേണ്ടി മാത്രം രണ്ട് മൂന്നെണ്ണം എടുത്തു എന്നേ ഉള്ളൂ. അപ്പം അതാ, നമ്മൾ ടോയ്സ് വാങ്ങുമ്പം ഇങ്ങനെ നമുക്ക് ഇത് ഷേപ്പ്, ഇത് സർക്കിൾ ആണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം, അതുപോലെ തന്നെ ഇതിൻ്റെ കളറ് ഗ്രീൻ ആണെന്ന് പറഞ്ഞു കൊടുക്കാം, ടൈഗർ പറഞ്ഞു കൊടുക്കാം, ലയൺ പറഞ്ഞു കൊടുക്കാം, ഡക്ക് പറഞ്ഞു കൊടുക്കാം. ഇതാണ് നമ്മൾ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുമ്പോൾ ക്യാരക്ടേഴ്സിനെ കൂടെ ഉൾപ്പെടുത്തിയാലുള്ള ഗുണം. നമ്മളല്ലെങ്കിൽ പറയുകയാണ് ആ ഒരു ഫോറസ്റ്റിൽ ഒരു ടൈഗർ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ടൈഗർ എന്താണെന്നുള്ള കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. അപ്പം നമ്മൾ അതിൻ്റെ ഒരു ഷേപ്പും കൂടെ കാണിച്ചു കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ പഠിക്കുകയാണ്. അപ്പം എന്താണ് സ്റ്റോറി? നമ്മൾ സ്റ്റോറി മേക്ക് ചെയ്യുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഈ അഭിരുചിക്ക് അനുസരിച്ച്, അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് നമ്മൾ സ്റ്റോറി മേക്ക് ചെയ്യുക. ചില കുഞ്ഞുങ്ങൾക്ക് വണ്ടികളോടായിരിക്കും താല്പര്യം,
ചില കുഞ്ഞുങ്ങൾക്ക് ആനിമൽസ് അല്ലെങ്കിൽ ബേർഡ്സ് അങ്ങനെ അവരുടെ പ്രിയപ്പെട്ട മേഖല ഏതോ അതുമായിട്ട് വെച്ചിട്ടുള്ള സ്റ്റോറീസ് നമ്മൾ നെയ്തെടുക്കണം. ഓക്കെ, അതായത് അമ്മമാരാണല്ലോ ഏറ്റവും നല്ല സ്റ്റോറി മേക്കേഴ്സ്. കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മളെ കഴിഞ്ഞേ വേറെ ആരുള്ളൂ നമുക്ക് സ്റ്റോറി ഉണ്ടാക്കാൻ. അപ്പൊ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഞാനിപ്പം എന്റെ മോനെ ആനിമൽസിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് തന്നെ വണ്ടികളുടെ കാര്യം ഇഷ്ടമാണ് എങ്കിൽ ആനിമൽസ് പറഞ്ഞാൽ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ചെയ്യുന്നത് നിങ്ങളെ ഞാൻ ഭക്ഷണം കൊടുക്കുന്ന രീതി ഞാൻ നിങ്ങൾ ഇതിന്റെ എൻഡിങ്ങിൽ ഞാൻ ചെറിയൊരു ക്ലിപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നിങ്ങളെ കാണിച്ചു തരാം. വെറുതെ കാണിക്കുന്നേ ഉള്ളൂ. എന്താ ചെയ്യണം, നമ്മൾ കുഞ്ഞുങ്ങൾ സ്റ്റോറി പറയുമ്പോൾ ദാ നമ്മൾ പറയാണ് ഒരു വലിയ ഫോറസ്റ്റിലുണ്ടല്ലോ ഒരുപാട് ട്രീസ് ഉണ്ടായിരുന്നു, അവിടെ ഒരു ഡക്ക് വെള്ളം കുടിക്കാൻ പോയി, എവിടെ ഒരു റിവറിൽ വെള്ളം കുടിക്കാൻ പോയി. അപ്പൊ നമ്മൾ ഡക്ക് ഇങ്ങനെ പോവുക, ഡക്ക് ഇങ്ങനെ ക്വാക് 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 ക്വാന്ന് വെച്ച് ഡക്ക് വെള്ളം കുടിക്കാൻ പോയി. ഡക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡക്കിന്റെ ബാക്കിലൂടെ ഒരു ലയൺ വന്നു. ലയൺ എങ്ങനെയാ വരുന്നത്, എന്താ സൗണ്ട് നിങ്ങൾ നോക്കണ്ട കേട്ടോ. ലയൺ വന്നു, ലയൺ പെട്ടെന്ന് എന്ത് ചെയ്തു, അവിടെ വെള്ളം കുടിച്ചു കൊടുക്കുന്ന ഡക്കിനെ ടോന്ന് പറഞ്ഞ അറ്റാക്ക് ചെയ്തു, മേക്ക് ചാടി പിടിച്ചു എന്നൊക്കെ നമ്മൾ ഇങ്ങനെ അതിശയത്തോടു കൂടി ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ പറയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ നമ്മളാ വെക്കുന്ന ശരിക്കും അവർക്കൊരു കാർട്ടൂൺ കാണുന്ന ഫീലായിരിക്കും. നമ്മളിങ്ങ ടൈഗർ ചോടി വീഴുന്നു എന്ന് പറയുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ ഇങ്ങനെ അന്തം വിട്ടേക്കും, ഞാനൊക്കെ അങ്ങനെയാ അങ്ങനെ അന്തം വിട്ടേക്കും. അപ്പൊ അവര് ആ സ്റ്റോറീസിൽ അവര് അതിൽ ആ സ്റ്റോറിയിലോട്ട് അവർ ഇറങ്ങുകയും ചെയ്യും. നമ്മൾ ഓരോരോ ക്യാരക്ടേഴ്സിനെ അതിനിടയിലോട്ട് കൊണ്ടുവരുത്തിക്ക. അപ്പൊ നമ്മൾ പറയുകയാണ് അതാ ടൈഗർ, അപ്പം ഡക്ക് അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു പോയപ്പോഴത്തേക്കും ഡക്ക് ഓടി ചെല്ലുന്നത് വലിയൊരു ടൈഗറിന്റെ മുകളിലോട്ട്. അപ്പൊ ടൈഗർ എങ്ങനെയാ കരയുന്നത്, അപ്പൊ ടൈഗറിന്റെ കച്ചിൽ പറഞ്ഞു കൊടുക്കും. അപ്പൊ ടൈഗർ എന്ത് ചെയ്തു, ഡക്കിന്റെ പുറകെ ഇങ്ങോട്ട് ഷൂട്ടി ഷൂട്ടി ഷൂഷു എന്ന് പറഞ്ഞുകൊണ്ട് ഓടി ഓടിപ്പോയി. ഡക്ക് ഇങ്ങനെ ക്വക്ക് ക്വക്ക എന്ന് പറഞ്ഞ് ഡക്ക് ഓടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ സ്റ്റോറീസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇവർ ഈ ക്യാരക്ടേഴ്സിനെ കാണുന്നു, നമ്മളിങ്ങനെ ആക്ട് ചെയ്യണം. ഈ ഓരോ ടൈഗർ വെക്കുന്ന സൗണ്ട് അല്ലെങ്കിൽ ഓരോ ബേർഡ്സ് വെക്കുന്ന സൗണ്ട് എല്ലാം നമ്മളെ ആക്ട് ചെയ്ത് കാണിക്കണം. അപ്പൊ നമ്മൾ ഇതുപോലത്തെ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുമ്പോഴുള്ള ഗുണം എന്താണ്, അവർ പെട്ടെന്ന് ഭക്ഷണം ഇറങ്ങി പോകും. അവർക്കറിയാതെ ഞാൻ ജാന് കൊടുക്കുമ്പോൾ അവൻ അറിയാതെ ഭക്ഷണം അവൻ ഇറങ്ങി പോകണം, അവൻ അറിയാതെ ചവച്ചിട്ട് നമ്മൾ അടുത്ത് കൊടുക്കേണ്ട വേഗം തന്നെ കൊടുക്കേണ്ട ഒരു കാര്യം വരുന്നുണ്ട്, ഒരു ഗുണം വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇങ്ങനെ ക്യാരക്ടേഴ്സിനെ വെച്ച് നമ്മൾ പറയുമ്പോൾ വേറെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഇതിനൊക്കെ പഠിക്കുകയാണ്. ഇത് ലയണാണെന്നും ഇത് ഡക്കാണെന്നും ഇത് ടൈഗർ ആണെന്നും അവർ പഠിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ഓരോ ഷേപ്സ് ഉൾപ്പെടുത്താം. അത് ടൈഗർ പോയ സമയത്ത് ഇതാ ഇങ്ങനെ ഒരു സർക്കിൾ അവിടെ ഉണ്ടായിരുന്നു, ആ സർക്കിളിന്റെ ഉള്ളിൽ ഗ്രീൻ സർക്കിൾ ഉണ്ടായിരുന്നു, അതിന്റെ ഉള്ളിൽ ടൈഗർ അറിയാതെ കുടുങ്ങിപ്പോയി. അതുപോലെ പോകുന്ന വഴിയിൽ ഒരു വലിയ റോഡ് ഉണ്ടായിരുന്നു, ആ റോഡിൽ ഒരു യെല്ലോ കളർ കാർ ഇതാ ഇങ്ങനെ ഷൂ എന്ന് പറഞ്ഞ് പോകുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മള് മേക്ക് ചെയ്യാം. നമ്മളങ്ങനെ മേക്ക് ചെയ്ത് കുഞ്ഞുങ്ങളോട് നമ്മൾ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ഭക്ഷണം കഴിക്കും. ഇത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഞാനിത് എൻ്റെ കുറച്ച് സുഹൃത്തുക്കളോട് പറഞ്ഞു കൊടുത്തു, അപ്പോൾ അവരും പറഞ്ഞു അവരുടെ മക്കളും അത് ആ ഒരു സ്വഭാവം മാറ്റി അവരും അത് കഴിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കണം, അത് ഉള്ള കാര്യമാണ്. കാരണം നമ്മൾ അവരോട് കുറച്ച് നേരം ഇരിക്കണം, അതിനുള്ളൊരു സമയം നമുക്ക് വേണം. എങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഈ ഒരു കാർട്ടൂൺ കാണേണ്ട ഒരു ചിന്തയും അല്ലെങ്കിൽ കാർട്ടൂൺ കണ്ടെങ്കിൽ മാത്രമേ അവർ ഭക്ഷണം കഴിക്കുള്ളൂ എന്നുള്ള ചിന്തയൊക്കെ മാറി കിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ നിങ്ങളെ പറഞ്ഞാൽ ഞാൻ വീഡിയോ ഞാൻ കാണിച്ചു കൊണ്ട് തരാം, ഞാൻ അവൻ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത് കാണിച്ചു കൊടുക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് അതിലും നന്നായിട്ട് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇങ്ങനെ ഓരോ സൗണ്ട് വെച്ചിട്ട് അല്ലെങ്കിൽ പല പല ആനിമൽസിനും വെച്ചിട്ട് പല പല ബേർഡ്സിന് വെച്ചിട്ട് പല ഫ്രൂട്ട്സിന് വെച്ചിട്ട് ഇപ്പോൾ ഇങ്ങനത്തെ ഓരോ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാൻ കിട്ടും, ടോയ് ചെയ്ത് ഇത് മാംഗോ ആണ് അങ്ങനത്തെ ഓറഞ്ച് കിട്ടും. അപ്പോൾ അതിനൊക്കെ വെച്ചിട്ട് നമുക്ക് ഓരോ സ്റ്റോറി മേക്ക് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും വിജയിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം ഞാൻ വിജയിച്ചതാണ് ഈ ഒരു കാര്യത്തിൽ, എനിക്ക് എപ്പോഴോ തോന്നിയൊരു ഐഡിയ വെച്ചിട്ട് ഞാൻ ചെയ്തതാണ്, ഏതായാലും വിജയിച്ചു. നിങ്ങളപ്പം കുറച്ച് നന്നായിട്ട് എന്താ പറയുക, നല്ല വിധത്തിൽ നമ്മൾ സ്റ്റോറി മേക്ക് ചെയ്ത് അവർക്ക് പറഞ്ഞു കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇതിൽ വിജയിക്കത്തുള്ളൂ കേട്ടോ. എങ്കിൽ അവരെ പിടിച്ചിരുത്തണം, അതായത് ആ സ്റ്റോറിയിലോട്ട് അവർ ഇറങ്ങി ചെല്ലണം. അവരെ ആ സ്റ്റോറി കേൾക്കാൻ അവർക്ക് പിന്നെയും പിന്നെ താല്പര്യം കാണിക്കുന്ന വിധത്തിൽ നമ്മൾ സ്റ്റോറി പറഞ്ഞു കൊടുക്കുകയും വേണം. അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു, എനിക്ക് ഉപകാരപ്പെട്ടതാണ്. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ എല്ലാ അമ്മമാരായ എല്ലാ ഫ്രണ്ട്സും ഒന്ന് പറഞ്ഞു കൊടുക്കുക. ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ ഒന്ന് ഉപകാരപ്പെടട്ടെ. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ, ബൈ ബൈ. ടൈഗർ എന്താ ചെയ്യാ, ടൈഗർ ലെപ്പേഡ് ഉണ്ട് കേട്ടോ, ഇവര് ഭയങ്കര ഫോറസ്റ്റില് ഭയങ്കര ബാഡ് ബോയ്സ് ആണ്. ഷീപ്പ് ഗുഡ് ബോയ്, നമ്മുടെ ടൈഗറും ലയണും ലെപ്പേഡും ആണ്. ടൈഗർ ഗുഡ് ബോയ് ആണ്.
ക്യാമലും ഗുഡ് ബോയ് ആണ്, അവരൊക്കെ ഗുഡ് ബോയ്സ് ആണ്. എന്നിട്ടുണ്ടല്ലോ ഈ നമ്മുടെ ടൈഗർ എന്ത് ചെയ്യും? ടൈഗറും ലയണോ എന്ത്? ഈ ടൈഗർ ഇങ്ങനെ പമ്പി 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 ചെന്നിട്ട് ഇവിടെ ഹെന്നെ ഉണ്ടിരിക്കട്ടെ. ഹെന്നെ ഒടിക്കല്ലേ, ഹെന്നെ ഒടിക്കുമ്പോൾ നമ്മുടെ ടൈഗർ എന്താ ചെയ്യണോ? ടൈഗർ ഇങ്ങനെ പമ്പി 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 പോയിട്ട് നമ്മുടെ ഹെന്നും എല്ലാം ചാടി പിടിച്ച് ഇറക്കിയിട്ട് നമ്മുടെ ഹെന്നിനെ കൊന്നോളെ. അങ്ങനെ ഹെന്നെ നമ്മുടെ പാവ ഹെന്നെ ചത്തു പോകും. അത് ടൈഗർ എന്താ ചെയ്യാനറിയോ? ടൈഗർ ഇങ്ങനെ നാട്ടിലോട്ട് കയറി ടൈഗർ ഇങ്ങനെ ഒക്കെ എപ്പോഴും ആനിമൽസിനെ തിന്നോടിക്കണം. ഇവർക്ക് ഗുഡ് ബോയ്സ് അല്ലേ, ഒരു ബാഡ് ബോയ്സ് ആണ്. ബാഡ് ബോയ്സ് അല്ലെങ്കിൽ എല്ലാവരും അടിക്കുകയും ചീച്ചി പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇവര് ടൈഗർ എന്ത് ചെയ്യും? ഇവിടെ കൗ കൗ ബേബി അല്ലേ, കൗ ബേബി ഇങ്ങനെ ഫോഴ്സ് കൂടെ ഇങ്ങനെ കാട്ടി കൂടെ വീട്ടിൽ ചാടി കളിച്ചോണ്ടിരിക്കും കേട്ടോ. കൗ ബേബി കൗബേബി ഇങ്ങനെ കളിച്ചോണ്ടിരിക്കാൻ നേരത്തെ ഒരു കൗബേബി ഉണ്ട്. കൗബേബി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൗബേബി കളിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ കൗബേബി കളിക്കുന്ന സമയത്ത് ഒരു സൗണ്ട് കേട്ടു കൗബേബി. അപ്പൊ കൗബേബിയോട് കൗബേബിന്റെ അപ്പ, ഇതാണ് കൗബേബിന്റെ അപ്പ, കൗബേബിന്റെ അപ്പ, ഇത് കൗബേബിന്റെ അമ്മ. അപ്പൊ കൗബേബിന്റെ അപ്പ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൗബേബി പുറത്തോട്ട്, കൗബേബിന്റെ അപ്പ അമ്മയും അടുത്ത് നമ്മുടെ കൗബേബി. അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തോട്ട് ഒന്ന് പോകരുത്, ദൂരത്തൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ടൈഗറൊക്കെ വന്ന് തിരിച്ചോണ്ട് പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ അറിയാതെ നമ്മുടെ പോകരുത് എന്ന് പറഞ്ഞു. അപ്പൊ കൗബേബി കുറച്ച് വിക്രിയായിരുന്നു, നോട്ടിയായിരുന്നു കേട്ടോ. അപ്പൊ കൗബേബി എന്ത് ചെയ്തു? കൗബേബി ഇങ്ങനെ അപ്പം അറിയാതെ ദിവസം ഇങ്ങനെ ചാടി 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 ഇങ്ങനെ ചുറ്റുമൊക്കെ ഇങ്ങനെ കളിക്കാൻ ഇങ്ങനെ നോക്കി പോകാം. അപ്പൊ കൗബേബി ഇങ്ങനെ പോകുമ്പോൾ അവിടെ പാവ ഹെന്നിങ്ങനെ ചത്തു നടക്കുന്നു. അപ്പൊ കൗബേബി ഇങ്ങനെ പാവ ഹെന്നിങ്ങനെ ഇങ്ങനെ തട്ടി മറിച്ചിങ്ങനെ നോക്കി എന്താ ഹെന്നിന് എന്താ പറ്റിയെന്ന് ഒക്കെ നോക്കിയാൽ അങ്ങനെ നോക്കി കഴിഞ്ഞുകൊണ്ട് പിന്നെ ഹെന്നിന്റെ കാര്യം കൂടെ ഒക്കെ ബ്ലഡ് വന്നിരുന്നുട്ടോ. അപ്പൊ പാവ ഹെന്നല്ലേ, അപ്പൊ കൗബേബി സമയത്ത് കൗബേബി എന്താ ഹെന്നിന് പറ്റിയത്, ഹെന്ന് പാവ ഹെന്നിന് കിടന്നല്ലോ നോക്കി അവിടെ. എന്നിട്ട് കൗബേബി അവിടെ സമയത്ത് പെട്ടെന്ന് അപ്പൊ കൗബേബി നോക്കുമ്പോൾ എന്താ ബാക്കിൽ ഒരു ടൈഗർ, ടൈഗർ ഇങ്ങനെ ബേന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാലേ നോച്ച വെച്ചുകൊണ്ട് വരുന്ന സമയത്ത് കൗബേബി പേജ് പോയില്ലേ. കൗബേബി സൗണ്ട് കേട്ടു, കൗബേബി കൗബേബി എന്താ കൗബേബി ഇങ്ങനെ കൗബേബി ഓടി 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 പോയി. അപ്പൊ കൗബേബി പോകുന്ന സമയത്ത് ആരാണ് ടൈഗർ കുറെ പോയത്. അപ്പൊ കൗബേബി ഓടി ചെയ്തിട്ട് കൗബേബി ഓടി കുറച്ച് നേരത്തെ ടൈഗർ അതിനാൽ ചെയ്യുന്നു. കൗബേബി കൗബേബി വീട്ടിൽ കൗബേബി കടിച്ച് കൗബേബി കാല് കടിച്ച് കൗബേബിന്റെ വാൾ കടിച്ച് എല്ലാം കടിച്ച് കൗബേബി മേൽ ഫുൾ ബെഡായി. അപ്പത്തേക്കും അപ്പത്തേക്കൊണ്ട് അവിടെ കൂടെ വലിയൊരു ഒരാള് സ്കൂട്ടർ പിന്നെ വരുന്ന സ്ഥലം കിട്ടും. ഇങ്ങനെ സ്കൂട്ടർ ഉണ്ട് സ്ഥലം കിട്ടും. ആ പോലീസ് സ്കൂട്ടർ. അപ്പൊ പോലീസ് അതെ വരുന്നുണ്ട്. അപ്പൊ ടൈഗർ എന്ത് ചെയ്തു? മനുഷ്യനെ കണ്ടില്ലേ, മനുഷ്യനെ ടൈഗർ കടന്ന് തിരിച്ച് ടൈഗർ കടന്ന് ഹോസ്പിറ്റൽ കയറി. അപ്പൊ നമ്മുടെ കൗബേബിക്ക് എന്ത് പറ്റി? കൗബേബിന്റെ ഫുൾ ബെഡ് അല്ലേ. അപ്പൊ കൗബേബിന്റെ കാര്യത്തിൽ ബെഡും ഉണ്ട്. അപ്പൊ കൗബേബി ഇങ്ങനെ അപ്പേ അമ്മയെ രക്ഷിക്കണേ, എനിക്ക് വേദന എടുക്കുവാണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൗബേബി കരയുവാണ്. അപ്പൊ കൗബേബിനെ കുറച്ച് നേരം കാണാണ്ടായപ്പോഴേക്കും എന്ത് ചെയ്തു? ഏത് കൗബേബിന്റെ അമ്മ? കൗബേബിന്റെ അമ്മ. അപ്പൊ കൗബേബിന്റെ കൗബേബിന്റെ അമ്മ അപ്പം കൂടെ കൗബേബി ബേബി എവിടെ ബേബി എവിടെയും ചോദിച്ചു. എല്ലാ ടൈമിലും ചന്ദ്രിച്ച് വരുമ്പോൾ കൗബേബി ഇവിടെ ബെഡിൽ കിടക്കുമ്പോൾ ടൈഗർ വന്ന് കടിച്ചിട്ട്. അപ്പൊ ഇവർ വന്ന് നോക്കുമ്പോൾ അതാ കൗബേബി കിടക്കുന്നു. അപ്പൊ കൗബേബിന്റെ അപ്പം അമ്മയോട് ഓടി ചെന്നിട്ട് കൗബേബി ഇങ്ങനെ എടുത്ത് പൊട്ടിയിട്ട് അപ്പോൾ ഇതാ എന്റെ മോനോട് കാലം ചെയ്ത് എന്റെ മോന് കണ്ടോ ബെഡ് അല്ലേ എന്നൊക്കെ പറഞ്ഞു കൗബേബിന്റെ അപ്പം അമ്മയോട് ഫുള്ള് കടിച്ചില്ല. എന്നിട്ട് ഇവർ അപ്പം അമ്മയോട് കൗബേബിനെ എടുത്തുകൊണ്ട് തുടക്കം വെച്ചോണ്ട് കൗബേബിനെ കൊണ്ട് കൗബേബിന്റെ അപ്പ ഡോക്ടർ എടുത്ത് പോയി. അപ്പൊ ഡോക്ടറായിട്ടാണ് ഉള്ളത്, നമ്മുടെ അടക്കാണ് ഡോക്ടർ. അപ്പൊ ഡോക്ടറെ എടുത്തോട്ട് ചെന്നു, ഡോക്ടറെ എടുത്തോട്ട് ചെന്നു. അപ്പൊ ഡോക്ടറെ ചോദിച്ചു എന്താണ് പറ്റിയത് കൗച്ചേട്ടാ, എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ ഡോക്ടറെ പറഞ്ഞു കൗബേബിന്റെ അപ്പ പറഞ്ഞു എന്റെ പേരുടെ മോനെന്ത് പറ്റി, മോന് ബ്ലഡ് ഒക്കെ വരുന്നുണ്ട്, മോനെ എന്തോ ഉപദ്രവിച്ചിട്ടുണ്ട്, എന്റെ മോനെ മോനെ ഒന്ന് രക്ഷിക്കണം, മരുന്ന് തരണം. അപ്പൊ നമ്മുടെ ഡെക്ക് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു എന്റെ അടുത്ത് മരുന്ന് തീർന്നു പോയി, അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ബോട്ട് ഡോക്ടർ ബോട്ടിന്റെ അടുത്ത് പോകാനാണ്. അങ്ങനെ കൗബേബി കൗബേബിന്റെ അപ്പയും അമ്മയും കൂടെ ഡോക്ടർ ബേബി ഡോക്ടർ ബോട്ടിന്റെ അടുത്ത് പോകും. അപ്പൊ ബോട്ട് ബോട്ടിന്റെ അടുത്ത് ഡോക്ടർ